प्रश्न मुखं वेरिपिच्च् निक्कान् पाडिल्ल मनसुष्टमें ശേഖര മേനോന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണം കറക്റ്റ് റൂട്ടിലാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രമാദേവി മർഡർ കേസിൽ ഡിവൈഎസ്പിയുടെ നിഗമനങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ശരിയാണെന്ന് അയാൾ വാദിച്ചു. ദെൻ ഗോ ഹെഡ് വിത്ത് യുവർ ഇഡിയോട്ടിക് ബുൾഷിറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്നായി ഞാൻ. പിന്നീട് ഞാനാണ് ശരിയെന്ന് തെളിഞ്ഞെങ്കിലും മേലധികാരിയോട് മോശമായി സംസാരിച്ചതിന് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. രണ്ട് വാക്കുകൾ ഇഡിയോട്ടിക് ബുൾഷിറ്റ് ഞാനത് പിൻവലിക്കണം. എനിക്ക് മനസ്സില്ല. അതുപോലെ ഹരി എന്നോട് പറഞ്ഞതൊന്നും പിൻവലിക്കണ്ട. കാരണം ഹരി എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് പൂനെയിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ടിടിയുടെ ചാർട്ടിന്റെ കോപ്പി വരുത്താൻ എനിക്ക് കഴിഞ്ഞത്. ഇതാ നോക്കൂ, കുർള എക്സ്പ്രസ് സെപ്റ്റംബർ 13, ട്രെയിൻ നമ്പർ 6636, 3 ടയർ, സീറ്റ് നമ്പർ 21, കുറ്റിപ്പുറം ടു ബോംബെ. പി ശേഖരമേനോൻ, എൻഷേ. എൻഷേ എന്ന് വെച്ചാൽ നോട്ട് ജോയിന്റ് എന്ന് വെച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് സത്യം. പക്ഷെ മേനോൻ അതിൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് അതിലും വലിയ സത്യം. അപ്പൊ ഹമീദ് പറഞ്ഞത് ഒരു നുണ സത്യമാക്കാൻ പുറകിലാരോ ചരട് വലിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇന്നിപ്പോ ഇരുട്ടിൽ നിന്ന് നിന്റെ മേലെ ചാടി വീണവരുടെ പുറകിലും മറ്റാരുമല്ല. ഹലോ സഫർ ട്രാവൽസ്, ഗുഡ് മോർണിംഗ്. അത് ഞാൻ ഹമീദാണ്. ഗ്രൂപ്പ് ടിക്കറ്റോ? പിന്നെന്താ, എന്നത്തേക്കാ വേണ്ടേ? ശരി, ഞാൻ ആളെ അങ്ങോട്ട് അയക്കാം. അല്ല, ഞാൻ ഇവിടുന്ന് ഫ്രീ ആകുമ്പോൾ രാത്രിയാവും. 8:30 ഓഫീസ് ക്ലോസ് ചെയ്യുള്ളൂ. ആ, അത് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തന്നെ വരാം. ഓക്കെ, ബൈ. വരണം വരണം, ഫോൺ ചെയ്തത് ഞാനാണ്. ക്ലബിന്റെ മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിലോട്ട് വരാൻ കഴിയാതിരുന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എത്ര പേർക്ക് ടിക്കറ്റ് വേണ്ടത്? അത് പറയാം. അതിനു മുമ്പ് ചെറിയൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അതായത്, പൂനെ നിന്ന് ടിടിയുടെ ചാർട്ട് വരുത്തി, ശേഖരമേനോൻ നോട്ട് ജോയിന്റ്. അപ്പൊ പിന്നെ ഏത് ശേഖരമേനോന്റെ കൂടിയാണ് ഹമീദ് എന്ന് യാത്ര ചെയ്തത്? എന്താ ഇൻസ്പെക്ടറെ നിങ്ങൾ ഈ പോലീസ് മുറിയിൽ വളച്ചുകെട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അല്ല, അതെന്നെ ഹമീദ് പറയുമല്ലോ. പറയാം. ഇതെ, യാത്ര ചെയ്യാത്ത മേനോന്റെ പേരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതാരാ? കൂടെ യാത്ര ചെയ്തതെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാരാ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തിനാ ഇടിയും കുത്തുമൊക്കെ? ചിലപ്പോ പ്രലോഭനം കൊണ്ടാവാം, അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടാവാം. ഒരു നുണ പറഞ്ഞു പോയി. ഇരിക്കാതെ തന്നെ ഹമീദ് സത്യം പറയുമല്ലോ. ഹമീദിനെ അറസ്റ്റ് ചെയ്താൽ അത് വാർത്തയാകും. അപ്പൊ അവന്റെ പിന്നിലെ ശക്തികൾ ഒന്നുകിൽ അവനെ ജാമ്യത്തിലിറക്കും, അല്ലെങ്കിൽ അവനെ തന്നെ ഉന്മൂലനം ചെയ്തൊന്നും വരും. അതുകൊണ്ടാണ് അവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സർ, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. മാത്യൂസെ,
ഇടിച്ച് പദം വരുത്തിയിട്ടും അവൻ വിട്ടൊന്നും പറഞ്ഞില്ല. എപ്പോഴും ഒരിക്കൽ ബോധത്തിന്റെ അബോധാവസ്ഥയുടെ ഇടയ്ക്ക് കെ ആർ കെ സാർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ് എന്നവൻ അവ്യക്തമായിട്ട് പറഞ്ഞു. ആരാണ് കെ ആർ കെ? അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട്. കെ ആർ കെ, അതിപ്പോ വെറും 3 വർഷമല്ലേ ഉള്ളൂ. കെ ആർ കണ്ണൻ, കെ രാമകൃഷ്ണൻ, അങ്ങനെ ആരോ സാർ. പിന്നെ സർക്കാരിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വലിയ പിടിപാടുള്ള ഒരു കെ ആർ കെ കുറിച്ച് സാർ കേട്ടിട്ടില്ലേ? കെ ആർ കെ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഉടമ, ഉന്നതൻ, വ്യവസായ പ്രമുഖൻ. അതെ, പക്ഷേ അയാളും ശേഖരമേനോനും തമ്മിൽ ഏതെങ്കിലും ഒരു സാധാ കെ ആർ കെക്ക് ശേഖരമേനോനോട് വിരോധം തോന്നുന്ന കാര്യമുണ്ട്. ശരിയാണ്, അവിഹിത മാർഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ സർക്കാരിന്റെയും ബ്യൂറോക്രസിയുടെയും കൂട്ടുകാരനാകാൻ ശ്രമിക്കുക. ഞാനൊന്ന് പുറത്തു പോകാൻ തുടങ്ങിയാണ്. ഒരു 4 മണി കഴിഞ്ഞ് ഒന്ന് വിളിക്കൂ. ജോണിക്കുട്ടി വരും. വൈകിട്ട് 5 മണി കഴിഞ്ഞും വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച കണ്ടാൽ മതി എന്ന് പറയണം. യെസ് സാർ. മറ്റേ നമ്പറിൽ ആരെങ്കിലും വിളിച്ചാൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചാൽ മതി. യെസ് സാർ. മനസ്സിലായില്ലേ? അതാണ് ഞങ്ങളുടെ MD. നിങ്ങൾ നേരത്തെ അന്വേഷിച്ചില്ലേ കെ ആർ കെ? എന്താ നിനക്കയാളെ പരിചയം? പക്ഷെ കെ ആർ കെ ആയിട്ടല്ല, മറ്റൊരു പേര്. കുഞ്ഞച്ഛന്റെ വരവിന്റെ ഉദ്ദേശം ഇപ്പോഴാണ് ശരിക്കും വ്യക്തമാകുന്നത്. എന്തായി? കണ്ടു, ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കൗശലക്കാരാണ് കെ ആർ കെ. ഹമീദ് കൂടുതലെന്തെങ്കിലും? വലിയൊരു ചങ്ങലയിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഹമീദ്. ആ കണ്ണിയിലൂടെ ഞാനൊന്ന് പോയി നോക്കി. ശേഖരമേനോന്റെ ഇൻകം ടാക്സ് ഓഫീസ് വരെ. അവിടെ അയാളുടെ കീഴ് ജീവനക്കാരനായിരുന്ന കെ ആർ കുട്ടികൃഷ്ണൻ, ഇന്നത്തെ കെ ആർ കെ. അങ്ങേയറ്റം കറപ്റ്റഡ് ആയിരുന്ന കെ ആർ കെക്ക് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആളാണ് ശേഖരമേനോൻ. ആ കുടിപ്പക എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. ശേഖരമേനോൻ മരിച്ചു, കൊന്നത് കെ ആർ കെ, അല്ലെങ്കിൽ അവന്റെ ആളുകൾ. എനിക്ക് ദേവിയോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താണ്? ഈ ദിവസങ്ങൾക്കിടയിൽ ഞാൻ കുറെയൊക്കെ ദേവിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വതയുണ്ട് ദേവിക്ക്. മാണുവിന്റെയും ഗോപികയുടെയും അമ്മയെ പോലെ ദേവി. ഇപ്പം അവർക്ക് ധൈര്യം കൊടുക്കാനും ദേവിക്ക് കഴിയൂ, അല്ലെങ്കിൽ അതിന് കഴിയണം. ആദ്യത്തെ ഞെട്ടൽ, പിന്നെന്തായ ആശ്വാസം, പിന്നെ വീണ്ടും ആകപ്പാടെ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഭ്രാന്ത് വന്നു പോകാവുന്ന സന്ദർഭം. പക്ഷേ തളരരുത്. അനുജത്തിമാരെ കുറിച്ച് ഓർത്തെങ്കിലും തളരാൻ പാടില്ല. എന്താ? എന്താണെങ്കിലും പറയോ. അത് നമ്മള് വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. അച്ഛൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കരയരുത്, ധൈര്യം സംഭരിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത്.
ആരുമില്ലെന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. കരയരുത് കരയരുത് കരയരുത്.